മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. അപ്പം മോൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊരു കേക്ക്, ചോക്ലേറ്റ് കേക്കാണ് ഇവിടെ ഉണ്ടാക്കിയത്. അപ്പോൾ ആ ചോക്ലേറ്റ് കേക്കിൻ്റെ സ്പഞ്ച് ഉണ്ടാക്കുന്നതൊക്കെ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാത്തവരൊന്ന് പോയി കാണാൻ, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കേക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മോൻ്റെ സ്കൂളിലേക്ക് മോനും വെറുതെ സ്പഞ്ച് ഉണ്ടാക്കിയിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ആക്കിയിട്ട് അതിനോടൊപ്പം കുറച്ച് മിഠായി അതൊക്കെ ആയിട്ടാണ് മോൻ സ്കൂളിലേക്ക് കൊണ്ടുപോയ കേട്ടോ. അപ്പോൾ ഈ കേക്ക് മോൻ വരുമ്പോൾ മുറിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വെച്ചത്. അപ്പോൾ കാലത്ത് അവൻ ക്ലാസ്സിൽ പോയത് കൊണ്ട് പിന്നെ അവൻ മുറിച്ചില്ല. അപ്പോൾ ഉച്ചതിരിഞ്ഞാണ്. പിന്നെ അവൻ്റെ ഫ്രണ്ട്സുകൾ ഉച്ചതിരിഞ്ഞ് വരുന്ന അവനൊരു സർപ്രൈസ് കൊടുക്കണതൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം ഉച്ചതിരിഞ്ഞിട്ടാക്കി വെച്ചു. അപ്പോൾ ഞാൻ ഈ കേക്കിൻ്റെ ഇടയിലൊക്കെ ലെയറുകളിലായിട്ട് കൊടുക്കുന്നത് ചോക്കോ ചിപ്സാണ് കേട്ടോ. പിന്നെ ഞാനിത് സോക്ക് ചെയ്തത് നമ്മുടെ ചോക്ലേറ്റ് സിറപ്പിലാണ് സോക്ക് ചെയ്തത്. അപ്പോൾ പിന്നെ ചോക്ലേറ്റ് ഗണേഷൊക്കെ ഒഴിച്ചാണ് അതിൻ്റെ ഡെക്കറേഷൻ. പിന്നെ ആ കേക്കുമ്പോൾ ഞാൻ ഡൊണട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടത്, ചെറിയതും പിന്നെ വലുതൊക്കെ ആയിട്ടാണ് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ അതിനൊരു ഡെക്കറേഷനായിട്ട് അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ചിക്കനാണ്, ചിക്കൻ ഇന്ന് മറ്റേ കുഴിമന്തിയാണ്. അപ്പോൾ കുഴിമന്തിയിൽ റൈസ് പുറത്തുനിന്ന് മേടിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിക്കൻ ഞാനോട് വയ്ക്കാമെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ചിക്കൻ എടുത്തിട്ട് അതിലേക്ക് ആവശ്യം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ അതിലത്തെ വേറൊരു ഇതാണ് വേറൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മാഗി മസാല ഇല്ലേ, ആ മാഗി മസാല രണ്ട് പാക്കറ്റ് പൊട്ടിച്ചിടാം. അതിന് പ്രത്യേക ഫ്ലേവറാണ്. അതിലൊക്കെ ചെറുനാരങ്ങ ആവശ്യത്തിന് ഉപ്പൊക്കെ ഇടാം. അപ്പോൾ ഞാനിത് കാലിൽ തന്നെ ഇത് മിക്സാക്കിയിട്ട് ഒരു ചെപ്പിലാക്കിയിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് വൈകുന്നേരത്തേക്കല്ലേ. അപ്പോൾ ഞാൻ ഉച്ചതിരിഞ്ഞ് വറക്കാമല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ അതുവരെ അത് ഫ്രിഡ്ജിൽ ഇരുന്ന് കഴിഞ്ഞാൽ അതിമിക്ക് ആ മാഗി മസാലയൊക്കെ നന്നായി പിടിക്കും. ഇപ്പോൾ മാഗി മസാല ഇല്ല എന്നുണ്ടെങ്കിൽ മാഗി ക്യൂബ് ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ എന്ന് പറഞ്ഞാൽ പ്രത്യേക. പിന്നെ നമ്മൾ കുഴിമന്തി റൈസ് മേടിക്കുമ്പോൾ ആ റൈസിനോട് കൂടെ കഴിക്കാനായിട്ടാണ് ഇതിങ്ങനെ ചെയ്തത്. അപ്പോൾ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ മോന് കുഴിമന്തി ഇഷ്ടമാണ്, എനിക്കും കുഴിമന്തി ഇഷ്ടമാണ് കേട്ടോ. അതിലത്തെ ചിക്കൻ എനിക്കിഷ്ടമല്ല, ചിക്കൻ അത്ര ഇതല്ല. അപ്പോൾ അത് കാരണം അത് ചിക്കൻ്റെ പരിപാടിയൊക്കെ ആക്കി ഞാൻ അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ബർത്ത്ഡേ അല്ല, അപ്പോൾ ഞാൻ സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിവിടെ ഓണത്തിന് മേടിച്ച് സേമിയ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെടുത്ത് കുറച്ച് സേമിയ, അവന് സേമിയത്തിൻ്റെ ഇത് പായസം, സേമിയ പായസം കുടിക്കായാലും മറ്റേ ഇങ്ങനെ നൂല് നൂല് പോലെയുള്ളത് അത് അവനിഷ്ടമല്ല. അപ്പോൾ അതിൻ്റെ പാല് പോലെ ഇങ്ങനെ വെള്ളം അവൻ നന്നായി കുടിക്കും. അപ്പോൾ ഞാൻ മുന്നേ തന്നെ നെയ്യിൽ മൂപ്പിച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്ത് നീക്കി വെച്ചിട്ട് പിന്നെ സേമിയ ഞാൻ ആ നെയ്യുള്ള പാത്രത്തിൽ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു. എന്നിട്ടാണ് സേമിയ പായസം ഉണ്ടാക്കിയേട്ടാ. പിന്നെ ഉച്ച തിരിഞ്ഞ് ഞാൻ മറ്റേ ഡൊണട്ട്, അത് ഞാൻ പറഞ്ഞില്ലേ, അതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ മുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരൊന്ന് പോയി കാണാൻ, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഫോളോ അപ്പ് ചെയ്യുക കേട്ടോ. അപ്പോൾ ചെറുത്, അപ്പോൾ പിന്നെ ഞാൻ വലുതും ഉണ്ടാക്കി. എന്നിട്ട് പിന്നെ ചോക്ലേറ്റ് ഗണേഷും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അല്ലെങ്കിൽ ശരിക്കും ഡൊണട്ടുമ്പോൾ ചോക്ലേറ്റാണ് മുക്കി വയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗണേഷ് ഉള്ളത് കൊണ്ട് ചോക്ലേറ്റ് ഗണേഷ് എടുത്ത് ഡെക്കറേഷൻ ചെയ്തു. കേക്കുമ്പോൾ അങ്ങനെ ചോക്ലേറ്റ് ഗണേഷ് ഒഴിച്ച് അത് മറ്റേ മിഠായും അതുപോലെ ഡൊണട്ടിൻ്റെ ചെറുതൊക്കെ ഉണ്ടാക്കിയതൊക്കെ ഇങ്ങനെ ഡെക്കറേഷൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചു. ഒരു ഭംഗിക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട്. കാണുമ്പോൾ മാത്രമല്ല കേട്ടോ, കഴിക്കാനും ടേസ്റ്റ് ഉണ്ട് കേട്ടോ കേക്ക്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് എൻ്റെ ഈ നമ്പറിലൊക്കെ ആവശ്യമുള്ളൊരു ഓർഡർ തരാണെങ്കിൽ ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഉച്ചയ്ക്ക് മോള് എക്സാം കഴിഞ്ഞു എന്ന് ഞാനും മോളൊക്കെ ഓടിയിട്ടിരുന്ന് ഡെക്കറേഷനൊക്കെ ചെയ്ത് അത് ഫ്രിഡ്ജിൽ വെച്ചു. പിന്നെ ഉച്ച തിരിഞ്ഞ് അവൻ വരുമ്പോൾ അവന് സർപ്രൈസ് ആയിട്ട് അവൻ്റെ രണ്ട് ഫ്രണ്ടുകൾ വന്നിട്ടുണ്ടായിരുന്നു. അത് അവനറിയില്ല. അപ്പോൾ അവൻ വരണത് ഇങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ പെട്ടെന്ന് കയറി വന്നു. അത് കഴിഞ്ഞിട്ട് അവൻ്റെ ഫ്രണ്ട്സുകൾ അവന് ഗിഫ്റ്റ് കൊടുത്തു. അപ്പോൾ അവനത് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. അവന് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വരുന്നൊന്നും അറിയില്ല. അവർ വന്നപ്പോൾ ഒരു ഹെഡ്സെറ്റാണ് അവന് ഗിഫ്റ്റ് കൊടുത്തത്. പിന്നെ ഞങ്ങൾ വന്ന് പ്രാർത്ഥിച്ച് കേക്കൊക്കെ മുറിച്ച് അങ്ങനെ. അപ്പോൾ ആ ഗിഫ്റ്റ് പൊട്ടിച്ചതും കേക്ക് മുറിക്കണതൊക്കെയാണ് കാണുന്ന വീഡിയോയിൽ. ഞാൻ ആ വീഡിയോയുടെ ഇടയിൽ അഡ്രസ്സ് മാറാനും മറന്നുപോയി. പെട്ടെന്ന് അങ്ങനെ തന്നെ നിന്നുപോയി. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അവൻ വന്ന് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി അടിപൊളിയായിട്ട് കേക്കൊക്കെ മുറിച്ചു. പിന്നെ അവൻ പോയിട്ട് അവന് ഇഷ്ടം അവൻ്റെ കൂട്ടുകാരി, അതായത് റൂബി, റൂബിക്ക് കേക്ക് മുറിച്ച് കൊണ്ടുകൊടുത്തു. റൂബിക്ക് കേക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. മണം വരുമ്പിക്ക് അവൾ തുടങ്ങും. അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം എന്നിട്ട് ഞാൻ ചിക്കൻ വറുത്ത് വെച്ചിട്ട് ഞങ്ങൾ 7 മണിക്ക് കുർബാനയ്ക്ക് പോയി കേട്ടോ. ലത്തിമ്പള്ളിയിൽ കുർബാനയ്ക്ക് പോയി. അപ്പോൾ ഞാൻ പോണേ മുന്നേ ചിക്കനൊക്കെ വറുത്ത് വെച്ചു. പിന്നെ അവരെ ഫ്രണ്ട്സ് കേക്കൊക്കെ മുറിച്ച് പോയി. അങ്ങനെ വരുമ്പോൾ കുഴിമന്തി റൈസ് മേടിച്ചു, അടിപൊളിയായിട്ട് ഊണയിച്ചു. അങ്ങനെ ബർത്ത്ഡേ ആഘോഷിച്ചു.